ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച 1000 രൂപയുടെ കൈത്താങ് വിതരണം ഇപ്പോൾ ആരംഭിക്കുകയാണ്. റേഷൻ കാർഡിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ വിതരണം നടക്കുന്നത്. ആർക്കൊക്കെയാണ് ഈ ഒരു തുക ലഭിക്കുക, എങ്ങനെയാണ് ഈ തുക വിതരണം ചെയ്യുന്നത് എന്നാണ് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. രണ്ടാം കോവിഡിൻ്റെയും ലോക്ക്ഡൗണിൻ്റെയും പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള 1000 രൂപയുടെ വിതരണമാണ് ഇപ്പോൾ ഓണത്തിന് മുമ്പ് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവനാണ് ഈ ഒരു കാര്യം അറിയിച്ചിട്ടുള്ളത്. വിതരണം ചെയ്യുന്ന ആളുകളുടെ പട്ടിക ജില്ലാ തലത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ തിരിച്ച് ജോയിൻറ്റ് രജിസ്ട്രർക്ക് കൈമാറും. അന്ത്യോദയ അന്നയോജന മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്കും PHH പ്രയോറിറ്റി വിഭാഗത്തിൽപ്പെട്ട പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്കും കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പെൻഷൻ ഉൾപ്പെടെയുള്ള മറ്റ് ധനസഹായങ്ങളൊന്നും ലഭിക്കാത്ത ആളുകൾക്കാണ് ഈ ഒരു തുക ലഭിക്കുക. കേരളത്തിൽ 1478236 കുടുംബങ്ങൾക്കാണ് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുക. ഇതിനായി 47,82,36,000 രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ വിതരണമാണ് ഉടൻ ആരംഭിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ലഭിക്കുക. ഇതിൻ്റെ പട്ടിക ഉടൻ തന്നെ റേഷൻ കടകളിലോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലോ പ്രസിദ്ധീകരിക്കുന്നതാണ് ഇതിൻ്റെ ഗുണഭോക്താക്കളുടേത്. നിങ്ങളുടെ റേഷൻ കാർഡിൽ പെൻഷനോ മറ്റുള്ള ആനുകൂല്യങ്ങളോ ലഭിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തുക ലഭിക്കുകയില്ല. അത്തരത്തിലുള്ള യാതൊരുവിധ സാമ്പത്തിക സഹായവും ലഭിക്കാത്ത ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു 1000 രൂപ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് അതിന് അർഹതയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ വിതരണം തുടങ്ങുന്ന സമയത്ത് ഒന്നുകൂടി നിങ്ങളെ അറിയിക്കുന്നതാണ്. ഡെയിലി അപ്ഡേറ്റിലൂടെ ഇതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും നിങ്ങളെ അറിയിക്കുന്നതാണ്. എല്ലാ ദിവസവും ഡെയിലി അപ്ഡേറ്റ് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ വിതരണം തുടങ്ങാൻ പോവുകയാണ്. സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരാണ് നിങ്ങളുടെ കൈകളിൽ ഇത് എത്തിച്ച് നൽകുക. ഇത് വാങ്ങുന്ന സമയത്ത് ആധാർ കാർഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തിരിച്ചറിയൽ രേഖയോ നിങ്ങൾ അവരെ കാണിക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷമൊക്കെ ഇതിൻ്റെ വിതരണത്തിൻ്റെ സമയത്ത് മറ്റൊരു സാമ്പത്തിക സഹായവും എനിക്ക് ഇല്ല എന്നുള്ള തരത്തിലുള്ള സത്യവാങ്മൂലം എഴുതി നൽകണമായിരുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളെ അറിയിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.